ശ്രീ സായി സച്ചരിതം അധ്യായം 45. കാക്ക സാഹേബിൻ്റെ സംശയവും ആനന്ദ് റാവിൻ്റെ കാഴ്ചയും മരപ്പര പലക ബാബയുടെ കിടക്കാനുള്ള സ്ഥലം ഭഗത്തിൻ്റെതല്ല. മുഖവുര. കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ ബാബയുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഇപ്പോൾ ശരീരത്തോടെ കൂടിക്കൊണ്ടിരിക്കുന്ന ബാബ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയി. പക്ഷേ ബാബയുടെ രൂപം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ജീവിച്ച കാലത്ത് നടന്ന ലീലകൾ ഇതുവരെ വളരെ വിശദമായി വിവരിച്ചു കഴിഞ്ഞു. ബാബയുടെ സമാധിക്ക് ശേഷം ഇനിയും ജീവിച്ചുകൊണ്ട് തൻ്റെ ഭക്തന്മാരെ സഹായിക്കുന്നു എന്നത് വളരെ വ്യക്തമായി തെളിയിക്കുന്നു. ബാബ ജീവിച്ചിരുന്നപ്പോൾ ആർക്കൊക്കെ ബാബയുമായി ഇടകലരുവാൻ സാധിച്ചുവോ അവരെല്ലാവരും ഭാഗ്യവാന്മാരാണ്. പക്ഷേ ആരെങ്കിലും ഈ ലോകത്തെപ്പറ്റിയും സുഖഭോഗങ്ങളെ മാത്രം അനുഭവിച്ചും കൊണ്ടിരിക്കുകയും മനസ്സിനെ ദൈവിക കാര്യത്തിൽ തിരിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ ദുരദൃഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാബയിലുള്ള ഭക്തി എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെ ഉണർവുകളും മനസ്സും ബാബയെ പ്രാർത്ഥിക്കാൻ നമ്മോട് ചേരണം. ചില ഇന്ദ്രിയങ്ങളെ പ്രാർത്ഥനയിൽ ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ളവയെ തിരിക്കലും യാതൊരു പ്രയോജനവും ഇല്ല. ഒരു പ്രാർത്ഥനയോ ധ്യാനമോ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ പൂർണ്ണ മനസ്സോടും ആത്മാർത്ഥതയോടും കൂടി ആയിരിക്കണം. ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെയുള്ള സ്നേഹത്തെ ശിഷ്യന് ഗുരുവിനോടുള്ള സ്നേഹത്തോടെ താരതമ്യപ്പെടുത്താം. ഒന്നാമത്തേത് എന്നെ എന്തായാലും രാജ്യത്തിനോട് രണ്ടാമത്തേതിനോട് ബന്ധപ്പെടുത്തുവാൻ സാധ്യമല്ല. ആത്മബോധം കിട്ടുന്നതിന് ആർക്കും അച്ഛനോ അമ്മയോ സഹോദരനോ മറ്റു ബന്ധുക്കൾക്കോ സഹായിക്കുവാൻ സാധ്യമല്ല. നമ്മൾ നമ്മളാൽ ആത്മബോധം ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മൾക്കറിയണം എന്താണ് ശരിയായത്, എന്താണ് ശരിയല്ലാത്തത് എന്ന് ഇഹലോകങ്ങളെ ഒതുക്കി വെച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് സ്വാതന്ത്ര്യത്തെ ആശിക്കണം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾക്ക് നമ്മളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. നമുക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങിയാൽ ഈ ലോകം ശാശ്വതമല്ലെന്നും വാസ്തവമില്ലാത്തതാണെന്നും ലോകവസ്തുക്കളിൽ ആഗ്രഹം കുറഞ്ഞു വരികയും ഒടുവിൽ അവകളിൽ ആഗ്രഹം തീരെ ഇല്ലാതാവുകയും ചെയ്യുന്നുവെന്നും മനസ്സിലാകും. നമുക്ക് ബ്രഹ്മമാണ് ഗുരു എല്ലാത്തിൻ്റെയും വാസ്തവം എന്നറിയാൻ തുടങ്ങി. അത് മുന്നോട്ട് നീങ്ങുമ്പോൾ അലങ്കരിക്കപ്പെട്ട ലോകമാണെന്ന് തോന്നും. എല്ലാ ജീവനെയും പ്രാർത്ഥിക്കുന്നു. ഇതിനെയാണ് കൂട്ടപ്രാർത്ഥന അല്ലെങ്കിൽ ഭജൻ എന്ന് പറയുന്നത്. അങ്ങനെ നാം ഗുരു ബ്രഹ്മനെ മുഴുവനോടുകൂടി മുഴു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൽ ഒന്നു ചേരും, ആത്മജ്ഞാനം ഉണരും. ചുരുക്കത്തിൽ എല്ലായ്പ്പോഴും ഗുരുവിൻ്റെ നാമം പറയുന്നതും അദ്ദേഹത്തെ എല്ലാ വസ്തുക്കളിലും കാണുവാൻ സാധിക്കുകയും നിരന്തരമായ സുഖത്തെ തരികയും ചെയ്യുന്നു. താഴെ വരുന്ന കഥ അത് തെളിയിക്കും. കാക്ക സാഹിബിൻ്റെ സംശയവും ആനന്ദ് റാവുവിൻ്റെ കാഴ്ചയും. ശ്രീ ഏകനാഥിൻ്റെ 2 പുരാണങ്ങളിൽ ഭാഗവതവും ഭാവാർത്ഥ രാമായണവും വായിക്കാനായി സായിബാബ ഏകനാഥിനെയും കാക്ക സാഹിബ് ദീക്ഷിതിനെയും ഏൽപ്പിച്ചത് എല്ലാവർക്കും അറിയാം. ബാബ ജീവിച്ചിരിക്കുമ്പോൾ കാക്ക സാഹിബ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഗ്രന്ഥങ്ങൾ വായിക്കുക പതിവായിരുന്നു. മരണത്തിന് മുമ്പ് വരെ അത് തുടർന്നു. ഒരിക്കൽ കാക്ക മഹാജനിയുടെ വീട്ടിലിരുന്ന് മുംബൈയിലെ ചൗപ്പാത്തി കാക്ക സാഹിബ് ഏകനാഥ് രാവിലെ ഭാഗവതം വായിക്കുകയായിരുന്നു. ശ്യാമ എന്നറിയുന്ന മാധവ്രാവ് പാണ്ഡെ കാക്ക മഹാജനിയും ബാബയുടെ മുന്നിൽ അപ്പോൾ ഉണ്ടായിരുന്നു. അവർ വളരെ ശ്രദ്ധയോടെ രണ്ടാമത്തെ അധ്യായം 11-ാമത്തെ സ്കന്ധം വായിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അതിൽ 9 നാത്താക്കൾ അല്ലെങ്കിൽ സിദ്ധത്തിൽ ഋഷഭ കുടുംബം, കവി, അന്തരീക്ഷം, ഹരിപ്രബുദ്ധം, പിപ്പാലയൻ, അവിരോദ്ര, ദ്രുമിൽ, ചമസ്, കർഭജൻ, ഇവർ ജനക മഹാരാജാവിന് പകൽ ധർമ്മത്തിൻ്റെ തത്വത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്ന ഭാഗമായിരുന്നു. ജനക മഹാരാജാവ് ആ 9 നാത്താവിൻ്റെ അടുത്തും ഏറ്റവും പ്രധാനമായ ചോദ്യങ്ങൾ ചോദിച്ചു. അവർ ഓരോരുത്തരും അതിന് സമാധാനമാകും വിധത്തിൽ മറുപടി പറഞ്ഞു. ആദ്യത്തേത്, അതായത് കവി വിവരിച്ചു, എന്താണ് ഭാഗവത് ധർമ്മം, ഹരിഭക്തന്മാരുടെ സ്വഭാവം, അന്തരീക്ഷം എന്താണ്, മായ എങ്ങനെ അതിനെ കടക്കാം, പിപ്പാലയൻ എന്താണ്, പരിഭ്രമം, അവരോത്ര എന്താണ്, കർമ്മം, ധ്രുവത്തിൽ ദൈവത്തിൻ്റെ അവതാരങ്ങളും പ്രവൃത്തികളും, ചമസ് എങ്ങനെ ഒരു ഭക്തനല്ലാത്തവൻ മരണത്തിന് ശേഷം പെരുമാറും, കർഭജൻ പലതരത്തിലുള്ള പൂജിക്കൽ, പല കാര്യങ്ങളിൽ എല്ലാ വിവരണത്തിൻ്റെയും ഉള്ളടക്കം, ഈ കലിയുഗത്തിൽ സ്വതന്ത്രനാകാനുള്ള ഒരേ ഒരു മാർഗം ഹരിയുടെ ഗുരുപാദങ്ങളെ ഓർമ്മിക്കലാണ്. വായനയെല്ലാം കഴിഞ്ഞ ശേഷം
കാക്കാ സാഹേബ് ഒരു ഇടറിയ ശബ്ദത്തിൽ മാധവനോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു, എത്ര അത്ഭുതകരമാണ് നാഥയുടെ വ്യാഖ്യാനം. പക്ഷെ അതേ സമയത്ത് എത്ര കഷ്ടമായ ഒരു സംഗതിയാണ് അതിനെ പരിശീലനത്തിൽ കൊണ്ടുവരുന്നത്. നാഥാസ് ശരിയാണ്, പക്ഷെ വിഡ്ഢികൾ അവർ പറഞ്ഞ കണക്കിൽ ഭക്തി ലഭിക്കുവാൻ സാധിക്കുമോ? നമ്മൾ പല ജന്മങ്ങൾ എടുത്താലും അത് ലഭിക്കുന്നതല്ല. പിന്നെ എങ്ങനെയാണ് മോചനം കിട്ടുക? ഒരു വിശ്വാസം ഇല്ലെന്ന് തോന്നുന്ന കാക്കാ സാഹബിൻ്റെ പ്രപഞ്ചം മുഴുവൻ നന്മയേക്കാൾ തീയതയാണെന്ന് വിശ്വസിക്കുന്ന ഭാവത്തെ മാധവറാവിന് ഇഷ്ടമായില്ല. അദ്ദേഹം പറഞ്ഞു, വൈരത്തെ പോലെയുള്ള ബാബയെ ഗുരുവായി കിട്ടിയിട്ടുള്ള അത്രയ്ക്ക് ഇഷ്ടമുള്ള ആൾ ഇത്രയ്ക്ക് താഴ്ന്ന ഉണർച്ചയോടെ കരയുന്നത് പരിതാപകരമായിരുന്നു. അദ്ദേഹത്തിന് ബാബയോടെ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനു അദ്ദേഹം മനഃശാചല്യം അടയണം? നാത്താക്കളുടെ ഭക്തി ഒരുപക്ഷെ നമ്മുടെ ശക്തിയേറിയതും ദൃഢം വേറിയതുമായിരിക്കാം. പക്ഷേ നമ്മുടെ ഭക്തി സ്നേഹവും പാശവും ചേർന്നതല്ലേ? ഹരി, ഗുരുവിൻ്റെ നാമസ്മരണം ചെയ്യുന്നത് മുക്തിയെ കൊടുക്കുമെന്ന ഭാവം നമുക്ക് വിശദമായി പറഞ്ഞിട്ടില്ലേ? പിന്നെ ഭയത്തിനും ജിജ്ഞാസയ്ക്കും എവിടെയാണ് കാരണമാക്കുന്നത്? കാക്കാ സാഹേബിന് മാധവറാവിൻ്റെ ഇത്തരം വ്യാഖ്യാനം അത്രയ്ക്ക് തൃപ്തിയായി തോന്നിയില്ല. അദ്ദേഹം ജിജ്ഞാസയോടും വിശ്രമമില്ലാതെയും നാത്തമാരുടെ ഉറച്ച ഭക്തി എങ്ങനെ ലഭിക്കുമെന്നതിനെ ആ ദിവസം മുഴുവൻ ആലോചിച്ചും എണ്ണിയും കഴിച്ചു. അടുത്ത ദിവസം താഴെ വിവരിച്ച അത്ഭുതം നടന്നു. ആ ആനന്ദറാവ് പക്കാടെ എന്നു പേരോടുകൂടിയ മാന്യൻ മാധവറാവിനെ അന്വേഷിച്ച് അവിടേക്ക് വന്നു. ഭാഗവത പാരായണം നടന്നുകൊണ്ടിരുന്നു. ശ്രീ പക്കാടെ മാധവറാവിൻ്റെ അടുത്തിരുന്ന് തന്നെ താൻ എന്തോ പിറുപിറുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ സൗമ്യമായ ശബ്ദത്തിൽ താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി പറയുകയായിരുന്നു. ഈ പിറുപിറുക്കൽ കാരണം വായനയിൽ കുറേ തടസ്സങ്ങൾ ഉണ്ടായതിനാൽ കാക്കാ സാഹിബ് വായന നിർത്തി മാധവറാവിനോട് എന്താണ് സംഗതിയെന്ന് ആരാഞ്ഞു. ഇന്നലെ നിങ്ങളൊരു സംശയം ഉണർത്തി, അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഭക്തി സംരക്ഷിക്കും എന്ന ഗുണാശയത്തെ ഗുരുവിൻ്റെ പാദങ്ങളെ വണക്കിയാൽ മതി എന്ന് ബാബ സ്വപ്നം മൂലം ശ്രീ പക്കാടേക്ക് കാണിച്ചതിനെ കേൾക്കുക. എല്ലാവരും സ്വപ്നം എന്താണെന്നറിയാൻ ജിജ്ഞാസയോടെ കാത്തിരുന്നു, പ്രത്യേകിച്ചും കാക്കാ സാഹേബ്. പക്കാടെ തൻ്റെ സ്വപ്നം വിവരിക്കാൻ തുടങ്ങി. ആഴമായ സമുദ്രത്തിൽ ഞാൻ അങ്ങേയറ്റം വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു. സായിബാബയെ അവിടെ കണ്ടു. ബാബ ഒരു നല്ല ചന്തമായ കല്ല് പതിച്ച സിംഹാസനത്തിൽ തൻ്റെ കാലുകളെ വെള്ളത്തിലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ബാബയുടെ കാഴ്ച സന്തോഷത്തെയും തൃപ്തിയെയും തന്നു. ആ കാഴ്ച സ്വപ്നമല്ലാത്തതും പരമാർത്ഥമായതും പോലെ തോന്നിയിരുന്നു. മാധവറാവും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വികാരത്തോടുകൂടി എന്നോട് പറഞ്ഞു, ആനന്ദറാവ് ബാബയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക. ഞാനും അതിനാഗ്രഹിക്കുന്നു, പക്ഷേ ബാബയുടെ കാലുകൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. എങ്ങനെ എനിക്ക് തല വയ്ക്കുവാൻ സാധിക്കും? ഞാൻ നിസ്സഹായനാണ്. ഇത് കേട്ട് അദ്ദേഹം ബാബയോട് പറഞ്ഞു, ഓ ദേവ്, നിങ്ങളുടെ വെള്ളത്തിലുള്ള കാലിനെ പുറത്തെടുക്കുക. ഉടനടി ബാബ തൻ്റെ കാലുകൾ പുറത്തെടുത്തു. ഞാൻ താമസം കൂടാതെ എൻ്റെ തല കുനിച്ചു. ഇത് കണ്ട ബാബ എന്നെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ പോകൂ, നീ നിന്റെ നന്മകൾ തുടർന്നുകൊണ്ടിരിക്കുക. ജിജ്ഞാസയ്ക്കോ ഭയത്തിനോ ഒരു കാരണവും ഇല്ല. അതോടുകൂടി ഷാമാവിന് ഒരു ജരിക വേഷ്ടിയും കൊടുക്കുക. ഇതിനാൽ നിനക്ക് നന്മകൾ സംഭവിക്കും എന്ന് പറഞ്ഞു. ബാബയുടെ ആജ്ഞപ്രകാരം പക്കാടെ വേഷ്ടി മേടിച്ചുകൊണ്ടുവന്ന് മാധവറാവിന് കൊടുക്കുവാൻ അപേക്ഷിച്ചു. പക്ഷേ ബാബയുടെ ഏതെങ്കിലും ഒരു അടയാളമോ ഉപദേശമോ ഇല്ലാതെ ഏൽക്കില്ലെന്ന് മാധവറാവ് പറഞ്ഞു. പിന്നീട് കുറേ സംസാരങ്ങൾക്ക് ശേഷം കാക്കാ സാഹേബ് വോട്ടെടുക്കുവാൻ തീരുമാനിച്ചു. എല്ലാ സംഗതികളും വോട്ടെടുക്കുന്നതിനും അതുപ്രകാരം നടക്കുന്നതിനും സാധാരണ പരിശീലനമാണ്. ഈ സംഗതിയിൽ രണ്ട് ചീട്ടുകൾ ഉണ്ടാക്കി, ഒന്നിൽ ഏൽക്കുക, ഇനി ഒന്നിൽ ഏൽക്കണ്ട എന്നെഴുതി. ബാബ ചിത്രത്തിൻ്റെ കാലടികളിൽ വെച്ച് ഒരു ചെറിയ കുട്ടിയോട് അതിൽ നിന്ന് ഒന്നെടുക്കാൻ പറഞ്ഞു. ഏൽക്കുക എന്ന ചീട്ടെടുത്തതിനാൽ മാധവറാവ് ആ വേഷ്ടിയെ സ്വീകരിച്ചു. ഇങ്ങനെ മാധവറാവും ആനന്ദറാവും സംതൃപ്തരാവുകയും കാക്കാ സാഹേബിൻ്റെ കഷ്ടത പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഈ കഥ നമുക്ക് മറ്റുള്ള സന്യാസിമാർക്കും മര്യാദ കൊടുക്കാനും അതേസമയം എത്ത അമ്മ ഗുരു നേർക്ക് പൂർണ്ണ വിശ്വാസമായിരിക്കാനും ഉപദേശിക്കുന്നു. അതായത് ഗുരുവിൻ്റെ ഉപദേശങ്ങളെ അനുസരിക്കുക. എന്തെന്നാൽ അദ്ദേഹത്തിന് നമ്മളെ മറ്റുള്ളവരെക്കാൾ നല്ലവണ്ണം അറിയാം. ബാബയുടെ ഈ വാർത്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുക. വളരെയധികം ജ്ഞാനികൾ സന്യാസിമാർ ഈ ലോകത്തിൽ ഉണ്ട്. പക്ഷേ നമ്മുടെ ഗുരുവാണ് വാസ്തവത്തിൽ അച്ഛൻ. ഗുരു മറ്റുള്ളവർ പല നല്ല കാര്യങ്ങളും പറയും. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ ഗുരുവിൻ്റെ വാക്കുകളെ മറക്കരുത്.
ചുരുക്കത്തിൽ നിങ്ങളുടെ ഗുരുവിനെ സ്നേഹിക്കുക, അദ്ദേഹത്തിന് കീഴടങ്ങുക, പിന്നെ മര്യാദയോടുകൂടി അദ്ദേഹത്തെ നമസ്കരിക്കുക. അപ്പോഴറിയാം കടക്കുവാനായി നമ്മുടെ മുന്നിൽ ഒരു സംസാര സാഗരം എന്ന കടൽ ഇല്ല എന്നത്. ബാബയുടെ കിടക്കയാണ് മരപ്പലക, ഭഗത്തിൻ്റെതല്ല. ആദ്യകാലങ്ങളിൽ ബാബ ഒരു മരപ്പലക, നാലു മുഴം നീളം, ചെറിയ വീതി, അതിൻ്റെ നാല് മൂലകളിലും മൺവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നതിനാലാണ് ഉറങ്ങിയിരുന്നത്. പിന്നീട് ആ പലകയെ തുണ്ടു തുണ്ടകളാക്കി ബാബ വലിച്ചെറിഞ്ഞു. ഒരിക്കൽ ബാബ കാക്കാ സാഹേബിന് ആ പലകയുടെ മഹാത്മത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തിരുന്നു. ഇത് കേട്ട് കാക്കാ സാഹേബ് പറഞ്ഞു, ഇനിയും അങ്ങ് ആ മരപ്പലകയെ ആശ്രയിക്കുന്നുവെങ്കിൽ ഞാൻ മസ്ജിദിൽ അങ്ങനെ ഒരു പലകയെ അങ്ങേക്ക് സൗകര്യമായി ഉറങ്ങാനായി തൂക്കാം. ബാബ പറഞ്ഞു, മാൽസ്പതി നിരത്ത് കിടക്കുമ്പോൾ ഞാൻ അവനെ വിട്ടിട്ട് മുകളിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് കാക്കാ സാഹേബ് പറഞ്ഞു, ഞാൻ ഇനിയൊരു പലക മാൽസ്പതിക്കും തരാം. ബാബ അതിന്, അവനെങ്ങനെ മരപ്പലകയിൽ കിടക്കാൻ സാധിക്കും? അത് അത്രയ്ക്ക് എളുപ്പമല്ല. ആർക്ക് കണ്ണു തുറന്ന് ഉറങ്ങുവാൻ സാധിക്കുമോ അവർക്കത് പറ്റും. ഞാൻ ഉറങ്ങാൻ ചെല്ലുമ്പോൾ മത്സ്യപതി എൻ്റെ അരികിലും കൈകളെ എൻ്റെ ഹൃദയത്തിലും വെച്ചുകൊണ്ടിരിക്കും. ദൈവനാമം ഉച്ചരിക്കാനും പറയും. ഞാൻ ഉറങ്ങിപ്പോയാൽ ഉണർത്താനും ആജ്ഞാപിക്കും. ഇതുകൂടി അവന് സാധ്യമല്ല. അവന് ഉറക്കം വന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങും. അവൻ്റെ കയ്യെ ഒരു കല്ലുപോലെ എൻ്റെ ഹൃദയത്തിൽ തട്ടുമ്പോൾ ഞാൻ നിലവിളിക്കും, ഓ ഭഗത്. അപ്പോൾ അവൻ കൈകൾ നീക്കി കണ്ണു തുറക്കും. നിലത്തിരുന്ന് നല്ലവണ്ണം ഉറങ്ങാൻ പറ്റാത്തവനും ഇരിപ്പ് തന്നെ തീരെയില്ലാത്തവനും ഉറക്കത്തിനടിമയുമായ അവന് എങ്ങനെ പലകയിൽ കിടന്നുറങ്ങുവാൻ സാധിക്കും? മറ്റു പല സമയങ്ങളിലും ബാബ തൻ്റെ ഭക്തന്മാരോട് പറഞ്ഞു, തൻ്റെ ഭക്തന്മാരോടുള്ള സ്നേഹം കൊണ്ട് എന്ത് നല്ലതോ ചീത്തയോ നമ്മുടേതാണോ അത് നമ്മുടെ കൂടെ ഇരിക്കും, ഏത് മറ്റുള്ളവരുടേതോ അത് അവരുടെ കൂടെയും ഇരിക്കും. ശ്രീ സായിനാഥിന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ. ഓം സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കീ ജയ്.